ഇന്ത്യ ലോക രാജ്യങ്ങളുടെ വിശ്വമിത്രം സമാധാനത്തിനൊപ്പം സഹോദരത്തിനൊപ്പം എന്നും ഇന്ത്യയുടെ കൈയൊപ്പുണ്ടാകും മിലാൻ 2024 രാജ്യാന്തര വേദിയിൽ മുഴങ്ങിക്കേട്ട ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നവയാണ് അഭിമാനത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നവയാണ് കടലാഴങ്ങളിൽ കപ്പലിന്റെ കൊടിയോ ജീവനക്കാരന്റെ രാജ്യമോ നോക്കിയല്ല ഇന്ത്യ സഹായഹസ്തം നീട്ടുന്നത് മറിച്ച് എല്ലാ കപ്പലുകളുടെയും സുരക്ഷയ്ക്ക് തല ഉയർത്തി തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ചുണക്കുട്ടികൾ ഉണ്ടാകും പരിപൂർണ സുരക്ഷ ഇന്ത്യൻ നാവികസേന ഉറപ്പാക്കിയിരിക്കും ഇന്ത്യൻ നാവികസേനയുടെ എക്കാലത്തെയും വലിയ ബഹുരാഷ്ട്ര നാവികാഭ്യാസമായ മിലാൻ 2024 രാജ്യാന്തര സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഴങ്ങിക്കേട്ട ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു നമസ്കാരം ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വിശ്വമിത്രമായി തുടരുമെന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു അത് വെറുതെയുള്ള ഒരു പറച്ചിലല്ല ഇന്ത്യയെന്നും സമാധാനത്തിനൊപ്പം നിലകൊള്ളുമ്പോൾ തന്നെ മുന്നിലും പിന്നിലും പതിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി സദാ ജാഗ്രത പുലർത്തുന്നുമുണ്ട് ഇനി അങ്ങോട്ടും ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന കടൽ കൊള്ളയും കള്ളക്കടത്തും ഇന്ത്യ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് കൊള്ളക്കാരെയും കടത്തുകാരെയും നേരിടുന്നതിൽ ഇന്ത്യൻ നാവികസേന ഒരിഞ്ച് പിന്നോട്ട് പോകില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെല്ലുവിളികളെ ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യ നേരിടും കടൽ മേഖലയിൽ ചില അതിരൂക്ഷമായ വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ട് കുറച്ച് നാളുകളായിട്ട് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന സംഭവങ്ങൾ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നവയാണ് വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പതിവാക്കിയിരിക്കുകയാണ് കടൽ കൊള്ളയും ഹൈജാക്കിംഗ് അടക്കമുള്ള ശ്രമങ്ങളും നിരന്തരം ഉണ്ടാകുന്നുണ്ട് ഇവയ്ക്ക് ഓരോന്നിനും ഇന്ത്യ ചുട്ട മറുപടിയാണ് നൽകി വരുന്നത് എല്ലാ സംഭവങ്ങളിലും ഇന്ത്യ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട് കപ്പലിലെ പതാകയും അതുപോലെ തന്നെ ഏത് രാജ്യക്കാരനാണ് അതിലെ ജീവനക്കാരനെന്നും നോക്കാതെയാണ് ഇന്ത്യ എല്ലാ കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് ഇന്തോ പസഫിക്കിന്റെ സമാധാനം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ലോകമെമ്പാടുമുള്ള സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യയുടെ ഓരോ ഇടപെടലുകളും എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമാധാനത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നത് അതിൽ തന്നെ ഇന്ത്യൻ സമാധാനം ഓസ്ട്രേലിയൻ സമാധാനം ജാപ്പനീസ് സമാധാനം എന്നിങ്ങനെയില്ല മറിച്ച് ആഗോള സമാധാനമാണ് പ്രധാന ലക്ഷ്യം ഈ വികാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക രാജ്യങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഇന്ത്യയെ കൂടുതൽ കൂടുതൽ ഔന്നിത്യങ്ങളിലേക്ക് എത്തിക്കുന്നവ തന്നെയാണ് എന്തായാലും മിലാൻ 2024 വലിയ രീതിയിലുള്ള ലോക ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയത് സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നടത്തുന്ന മിലാൻ അഭ്യാസത്തിന്റെ 12 പതിപ്പിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 15 യുദ്ധക്കപ്പലുകളും സമുദ്ര പട്രോളിംഗ് വിമാനങ്ങളും എത്തിയാണ് തുടക്കം കുറിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ കറുത്തുറ്റ വിമാനവാഹിനി കപ്പലുകളടക്കം മിലാനിൽ ഇടം പിടിച്ചിരുന്നു ആഭ്യന്തര സഹകരണം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്താനും ഇത്തവണത്തെ മിലാൻ അഭ്യാസം വലിയ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ നാവികസേനകൾക്കിടയിൽ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും പരിശീലന വൈദഗ്ധ്യം പങ്കുവെക്കുന്നതിനുള്ള ഒരു വലിയ വേദി തന്നെയാണ് മിലാൻ 2024 ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ പ്രാധാന്യം മിലാൻ അഭ്യാസത്തിന്റെ പ്രാധാന്യം കൂടുതൽ ഉയർത്തിക്കാട്ടി എന്നതും എടുത്തു പറയണം എന്തുകൊണ്ടും മിലാൻ 2024 ഒരു ഉജ്ജ്വല വേദിയായിരുന്നു വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ കൈമാറുന്നതിനും അതുപോലെ തന്നെ സമുദ്ര സുരക്ഷയിലൊന്നി കൂടുതൽ വിപുലമായ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിനും ഉതകുന്ന ഒരു വേദി തന്നെയായിരുന്നു അത് ഇന്ത്യയുടെ പ്രതിരോധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം കൂടുതൽ കൂടുതൽ ഉന്നതികളിലേക്ക് പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് മെച്ചപ്പെട്ട വികസനത്തിന് നമ്മുടെ രാജ്യം ഇനിയും മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം